ഗ്രാമീ ന്യൂസിലേക്ക് സ്വാഗതം. പാനൂരിനടുത്ത തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തിലെ പുല്ലായിത്തോട് അംഗനവാടി കെട്ടിടത്തിൽ ഇനി കുരുന്നുകൾ എത്തും. അവർക്കായി കെട്ടിടം നാടിന് സമർപ്പിച്ചു. കെട്ടിടം ഒരുങ്ങിയത് അകാലത്തിൽ പൊലിഞ്ഞ 6 വയസ്സുകാരി യാറാ മറിയത്തിൻ്റെ സ്മരണയിൽ കുടുംബം സംഭാവന നൽകിയ സ്ഥലത്താണ്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വി പി എ പൊയിലൂരിനെ ആദരിക്കലും കെ പി മോഹനൻ എം എൽ എ നിർവഹിച്ചു. തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ തങ്കമണി അധ്യക്ഷയായി. യാറാമറിയം എന്ന കുഞ്ഞിന്റെ സ്മരണയ്ക്ക് കുടുംബം വിട്ടുനൽകി സ്ഥലത്ത് നിർമ്മിച്ച അംഗനവാടി കെട്ടിടത്തിൽ ഇനി കുഞ്ഞുങ്ങളുടെ കിളിക്കൊഞ്ചിരുകൾ ഉയരും. തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ നമ്പർ 17 പുല്ലായിത്തോട് അംഗനവാടിയുടെ പുതിയ കെട്ടിടമാണ് നാടിന് സമർപ്പിച്ചത്. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ സജീവമായ വി പി എ പൊയിലൂരാണ് അകാലത്തിൽ മരണമടഞ്ഞ തന്റെ പേരമകൾ യാറാമറിയത്തിന്റെ പാവനസ്മരണയ്ക്ക് വേണ്ടി സ്ഥലം അംഗൻവാടി കെട്ടിടത്തിന് നൽകിയത്. ഇതോടെ അംഗൻവാടിക്ക് സ്വന്തമായ കെട്ടിടം എന്ന ചിരകാല അഭിലാഷമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. 2020-21 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുൻ ആരോഗ്യ സാമൂഹ്യ നീതി വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ ശൈലജ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം പണിതത്. ബി പി എ പൊയിലൂരിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും അംഗൻവാടിയിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ നടപടി കൈക്കൊള്ളുമെന്നും എം എൽ എ പറഞ്ഞു. കഴിഞ്ഞ എം എൽ എയും മന്ത്രിയുമായിരുന്ന ശ്രീമതി കെ കെ ശൈലജ ടീച്ചറാണ് ഇതിനെ ഈ മണ്ഡലത്തിൽ തുടക്കം കുറിച്ചത്. അപ്പോൾ അത് പരമാവധി പൂർത്തീകരിക്കാൻ ഉള്ള നടപടികളുമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും പുതുതായിട്ട് ഏകദേശം 10-16 അംഗനവാടികൾക്ക് ഫണ്ട് നൽകി കഴിഞ്ഞു. ഇനിയും കൂടുതൽ അംഗനവാടികൾക്ക്, ഭൂമി സ്വന്തമായിട്ടുള്ള അംഗനവാടികൾക്ക് സൗജന്യമായിട്ട് അതിൽ നൽകാം എം എൽ എ ഫണ്ട് നൽകുകയാണ്. അത് പരമാവധി ഉൾക്കൊള്ളിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഭൂമി സൗജന്യമായിട്ട് ഇനിയുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ആഴ്ച തന്നെ 1-ഓ 2-ഓ 3-ഓ ദിവസം കൊണ്ട് അതിൻ്റെ ഭൂമിയുടെ ഭൂമി നമ്മുടെ പഞ്ചായത്തിനുള്ളിൽ തന്ന ഭൂമി, ആ ഭൂമിയിൽ നമുക്ക് പുതിയ അംഗനവാടി നല്ല പുതിയ മാതൃകയോടുകൂടി എടുക്കാൻ വേണ്ടിയുള്ള ഫണ്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് നൽകുന്നതാണ്. ICDS സൂപ്പർവൈസർ എൻ പ്രീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷമീന, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഷൈറീന, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സക്കീന തക്കേൽ, പഞ്ചായത്ത് അംഗങ്ങളായ ബി പി സുരേന്ദ്രൻ, എ പി ശങ്കരൻ, എ പി നാണു, ബി പി എ പൊയിലൂർ, ഭാസ്കരൻ, പി പി സുരേഷ്, ബിബിൻ, പി പി ദിനേശൻ, പി പി പോതരൻ, വാർഡ് അംഗം കെ ഷൈമ, അംഗനവാടി അധ്യാപിക എ കെ രാധ എന്നിവർ സംബന്ധിച്ചു. ഗ്രാമീകനൂസ്, തലശ്ശേരി.